മലയാള സിനിമയിലും ടെലിവിഷനിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടിയാണ് ജീജ സുരേന്ദ്രൻ നിലവിൽ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന അനുരാഗാനം പോലെ എന്ന സീരിയലിൽ അഭിനയിക്കുകയാണ് നടി ഇടയ്ക്ക് ജീജ പറഞ്ഞ കാര്യങ്ങൾ പ്രവചനം പോലെ നടക്കുന്നത് കണ്ടിരുന്നു സത്യത്തിൽ ജീജയ്ക്ക് പ്രവചിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്നായിരിക്കും ആരാധകർ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുകയാണ് നടി ഇപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു ജീജ സുരേന്ദ്രൻ നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ ഈ പ്രായത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇന്നത്തെ തലമുറക്ക് ഒരു മൈനസ് ഉണ്ട് ഇന്നത്തെ യൂത്ത് ആയിട്ടുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം അവരും ഒരു സമയത്ത് പ്രായമാകുമെന്നാണ് നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യമേ അവരത് തള്ളിക്കളയും എന്നാൽ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അന്ന് അത് അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞതും ഒന്നും പ്രവചനം അല്ല അനുഭവത്തിലാണ് പറയുന്നത് ഒരു വ്യക്തിയെ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരുടെ പോക്ക് എവിടേക്കാണ് ഇത് എത്രനാൾ പോകും എന്നൊക്കെ അത് ഒരിക്കലും പ്രവചനമല്ല നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ് ഇനിയും ഭാവിയിൽ അങ്ങനെ പോകരുതെന്ന് ജീജ പറയുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഭർത്താവിനെ പല കാരണങ്ങൾ കണ്ടെത്തി ഒഴിവാക്കി എന്നിട്ട് രണ്ടാമതും വിവാഹം കഴിക്കുമ്പോൾ അവരും തെറ്റാണെന്ന് പറയുന്നു മൂന്നാമത് കെട്ടിക്കഴിഞ്ഞാൽ അതും അവരുടെ തെറ്റാണെന്ന് പറയുന്നു ശരിക്കും ആരുടെയാണ് തെറ്റ് ജീജ ചോദിക്കുന്നു എനിക്കും ഒരു ജീവിതമേ ഉള്ളൂ ഞാൻ റിബർത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല ഉള്ള സമയത്ത് നന്മ ചെയ്ത് പോവുക എനിക്ക് ആയുസ് പറഞ്ഞിരിക്കുന്ന കാലം നല്ല രീതിയിൽ ജീവിക്കുക എന്നത് മാത്രമാണ് എന്നെ ഇങ്ങോട്ട് ആളുകൾ വെറുക്കുന്നതല്ലാതെ എനിക്ക് ആരോടും വെറുപ്പില്ല ഇൻഡസ്ട്രിയിൽ ഉള്ള ആളുകളുടെ സങ്കടം നേരിട്ട് കാണുമ്പോൾ വിളിച്ചു പറയാൻ തോന്നുമെന്നും ജീജ പറയുന്നു നടിമാരായ രഞ്ജുഷയെക്കുറിച്ചും അപർണയെക്കുറിച്ചും ജീജ പറഞ്ഞിരുന്നു മരിച്ചവർ മരിച്ചുപോയി ജീവിച്ചിരിക്കുന്നവർക്കെ സത്യം അറിയൂ എന്നാൽ ആ സത്യം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ അപർണ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് അയാളെ മഞ്ജുഷയ്ക്ക് ഭർത്താവുണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു പിന്നീടാണ് ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ള ആളെ കല്യാണം കഴിക്കുന്നത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്കെ അറിയുകയുള്ളു സാമ്പത്തികമായിട്ടോ അല്ലാതെയുള്ള പ്രശ്നങ്ങളാണോ എന്ന് അനുഭവസ്ഥർക്ക് മാത്രമേ അറിയൂ നമുക്കറിയില്ല ഞാനൊരു സീരിയൽ നിർമ്മിച്ചിട്ട് ഭീകരമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ആലപ്പുഴയായിരുന്നു ലൊക്കേഷൻ ഭയങ്കര മഴയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യുന്ന വരെ വെള്ളമായിരുന്നു ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്ത് ചെയ്യാനാണ് ഇരുന്നൂറ്റി എൺപത് എപ്പിസോഡുകൾ ആയതിനു ശേഷം ഇതിന്റെ കഥ എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്തേക്ക് ആക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു ചാനൽ അതിന് സമ്മതിച്ചില്ല പത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷം നഷ്ടം വന്നിരുന്നു ഷിജു എന്ന് പറയുന്ന ആൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ എന്ന് ജീജ പറയുന്നു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ